ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ അനു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബാർബി കേക്കാണ് ഈ കാണുന്നത്. കേക്ക് ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. നമ്മളുടെ തമ്മൂസിൻ്റെ ബർത്ത്ഡേ ആണിത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളാണ് തന്മയ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ തമ്മൂസിൻ്റെ 10-ാമത്തെ ബർത്ത്ഡേയാണ്. സോ തമ്മൂസ് പറഞ്ഞൊരു തീമാണ് ബാർബി കേക്ക്. അതിൻ്റെ തീമിന് വേണ്ടിയിട്ടുള്ള പിങ്ക് കളർ ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ള ഗനാഷാണ് കേട്ടോ. കേക്ക് നമ്മൾ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് കേക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർ ആ ഒരു വീഡിയോ നോക്കിയിട്ട്, നിങ്ങൾ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഈസി കേക്ക് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും ഈസി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ക്ഷമയോടുകൂടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ഈ കേക്കൊക്കെ കട്ട് ചെയ്യണം. ഇനി ഇതിനെ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ലെയർ ചെയ്തെടുക്കണം, സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ. രാത്രിയാണ് കേട്ടോ ഇന്നത്തെ പാർട്ടി. അപ്പോൾ ഇതാണ് നമ്മളെ വിപ്പിംഗ് ക്രീം. അപ്പോൾ വിപ്പിംഗ് ക്രീമിലും നമ്മൾ ആ ഒരു പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആ കേക്ക് ലെയർ ചെയ്യുമ്പം ഓരോ ലെയറിൻ്റെ മുകളിലും ഇതുപോലത്തെ ചോക്ലേറ്റിൻ്റെ പീസസ്, വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്ക് കഴിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും. ഓരോ ബൈറ്റിൻ്റെ കൂടെയും ഈ ഒരു ചോക്ലേറ്റിൻ്റെ പീസസ് നമുക്ക് കടിക്കാൻ പറ്റും. അപ്പോൾ അത് ആ ലെയർ ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ ഇത് ലാസ്റ്റ് സെറ്റ് ചെയ്തെടുക്കും, നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കേക്കിൻ്റെ യഥാർത്ഥ ഭംഗി. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണിക്കുന്നത്. കേക്ക് നമുക്കിനി സെറ്റ് ചെയ്യാൻ വെക്കണം. ഇവിടെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മക്കളൊക്കെ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിക്കോട്ടെ. ഇത് അനഘയും അപർണയുമാണ്. ഇവരുടെ അമ്മ പുഷ്പാൻ്റീൻ്റെ ബർത്ത്ഡേയും കൂടെ നിന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രണ്ട് ബർത്ത്ഡേയും കൂടെ ഒരുമിച്ചാണ് ഇന്ന് ഇവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ കളുത ഒരുങ്ങി വന്നിട്ടുണ്ട്. എത്രാമത്തെ ബർത്ത്ഡേ തമ്മൂസേ? വയസ്സായില്ലേടി? പാടില്ല, ശരിയാ ശരി, വയസ്സും പാടാം. പക്ഷെ എന്നാലും സുന്ദരിയാണ്, ഞങ്ങളെ സുന്ദരിയാണ്. ഐ ആം ഗിഫ്റ്റ്. ഇവിടെ നിന്റെ ചേച്ചിക്കുള്ള ഗിഫ്റ്റ് എടുത്തിട്ട് വാ. രണ്ടാൾക്കാർ ഇവിടെ കളീന്റെ തിരക്കിലാണ്. കോവിഡ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വീട്ടുകാരും അതുപോലെ ഏട്ടൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ബ്രദേഴ്സും മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. ഇവരെല്ലാവരും ഓരോ ജോലീൻ്റെ തിരക്കിലാണ് കേട്ടോ. ഇത് ഇവിടുത്തെ അമ്മേൻ്റെ അനിയത്തി പുഷ്പാൻ്റി. പുഷ്പാൻ്റീൻ്റെയും കൂടെ ബർത്ത്ഡേ ആണെന്ന്, രണ്ട് ബർത്ത്ഡേയും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ ഇത് തമ്മൂസിന് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ബാർബി കേക്കാണ്, തീം കേക്കാണ് കേട്ടോ. പെൺകുട്ടികളല്ലേ, അവർക്ക് എപ്പോഴും ആ ഒരു പിങ്ക് കളറുള്ള അങ്ങനത്തെ കേക്കിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം. തമ്മൂസിൻ്റെ ബാർബി കേക്ക് റെഡിയാണ്. ഇത് പുഷ്പാൻ്റിക്ക് മക്കൾ വാങ്ങിച്ച ഒരു നമ്മളുടെ കാരമൽ കേക്കാണ്. രണ്ട് കേക്കും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യണം. നല്ല ഭംഗിയില്ലേ കാണാൻ? നമ്മൾ ബാർബി ഡോളിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോക്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിരത്തിയിട്ടുണ്ട്. ഇവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ മുത്തു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമുക്ക് ഇനി കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. നമ്മളെ ബർത്ത്ഡേ ഗേള് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. കേക്ക് മുറിക്കുന്ന എനിക്ക് ക്ഷമയില്ലാത്ത ജോലി. തമ്മൂസ് ബർത്ത്ഡേൻ്റെ മുന്നേ തന്നെ ചെറിയൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. ബലൂൺ വേണം, മേരി ബോയ് ഐസ്ക്രീം വേണം, കേക്ക് ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അതായത് തമ്മൂസിൻ്റെ അച്ഛനാണ്, അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ ബിനോയ് ഏട്ടൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇനി ആൻറ്റീൻ്റെ കേക്ക് കട്ടിങ് സെലിബ്രേഷനാണ്. നല്ല അടിപൊളി
കാരമൽ കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും കൂടെ കട്ട് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അങ്ങനെ രണ്ടാളുടെയും കേക്ക് കട്ടിങ് കഴിഞ്ഞു. രണ്ടാളും ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം നമ്മളെപ്പോഴും നമ്മളെ ബർത്ത്ഡേക്ക്, നമ്മൾ എത്ര വലുതായാലും ആരെങ്കിലും നമ്മളെ ബർത്ത്ഡേക്ക് വന്ന് ഈവൻ ഒരു കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് തരുന്നതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അത് ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും എന്നും. അപ്പോൾ ഇതാ കേക്ക് കട്ടിങ്ങിൻ്റെ ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും. സോ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടെ ഞാൻ ഇട്ട് തരുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത ഫോട്ടോസും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. ആകെ മൊത്തം നല്ല രസമായിരുന്നു. മക്കളൊക്കെ കേക്കും ചോക്ലേറ്റും ഒക്കെ കഴിച്ചിരിക്കുകയാണ്. അമ്മേൻ്റെ വക നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി അമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ ഇവിടുത്തെ ബിരിയാണി എക്സ്പേർട്ട് ആണ് കേട്ടോ. ബിജോണിൻ്റെ അമ്മ സൂപ്പറായിട്ട് ബിരിയാണി വെക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ പൊരിച്ചത് അങ്ങനത്തെ അതിൻ്റെ സാലഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാനും തമ്മൂസും ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഫുഡ് കഴിക്കാനിരുന്നതാണ്. ബിരിയാണിൻ്റെ സ്മെൽ അടിച്ചാൽ പിന്നെ രക്ഷയില്ലല്ലോ. അമ്മ കഴിച്ചോ എന്നൊക്കെ ഒന്ന് ചോദിക്കുക. മൂപ്പര് വേഗം കയറിയിരുന്നു. അതെ, ഈ വിളിക്കണ്ടേ? ഓരോ ദിവസവും കോവിഡിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് റൂളൊക്കെ ഭയങ്കര സ്ട്രിക്ട് ആക്കിയിട്ടുണ്ട് ഗവൺമെന്റ്. 9 മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗിന്റെ വിശേഷങ്ങള്. ഇനി നമ്മളെല്ലാവരും പോയതിന് ശേഷം ഇതേപോലെ ചേച്ചിയും അനിയനും ഇരുന്ന് ആസ് യൂഷ്വൽ കഥ പറയുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇവരുടെ വർത്തമാനം എത്ര പറഞ്ഞാലും തീരൂല. എന്തായാലും തമ്മൂസിൻ്റെ ബർത്ത്ഡേ നമ്മൾ മാക്സിമം എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബാർബി കേക്കും നമ്മുടെ ഫോട്ടോസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും FB പേജും ഫോളോ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കൂ. ലവ് യു ഡിയേഴ്സ്. ഒരുപാട് താങ്ക് യു.